എൻ്റെ വാക്കുകളും വരികളും വളരെ ക്ഷമയോടുകൂടി ശ്രവിക്കുന്ന ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ വളരെ ഉന്നതിയിലെത്താൻ കഴിയുന്നതാണ് കാരണം എൻ്റെ വാക്കുകളും വരികളും യാഥാർത്ഥ്യമാണ് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും യാതൊരു മറവില്ലാതെയുമാണ് ഞാനിവിടെ പറയുന്നത് പ്രവർത്തിക്കുന്നത് അതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തീരുന്നവയുമാണ് നിങ്ങൾ ഇന്നു വരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ബുദ്ധി ബുദ്ധിയും യുക്തിയുമാണ് ഞാനിവിടെ പ്ര പ്രയോഗിക്കുന്നത് എൻ്റെ ജീവിതത്തിലൂടെ ഞാനെന്ന യാഥാർത്ഥ്യത്തിലൂടെ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്കാണത് ഉപകാരപ്രദമാകുന്നത് നിങ്ങൾ മാത്രമായി ഏകമായി മാത്രമായ ആ ഒരു മനസ്സോടെ ആ ഒരു ഹൃദയത്തോടെ ആ ഒരു തലച്ചോറോടെ എൻ്റെ വീഡിയോസ് കാണുന്ന കേൾക്കുന്ന പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ലോകത്തെ മുഴുവൻ കാണാതെ ഈ ലോകത്ത് നടക്കുന്ന ഒരു പ്രശ്നങ്ങളും കേൾക്കാതെ യാതൊന്നും കാണാതെ കേൾക്കാതെ നിങ്ങൾ നിങ്ങളെ മാത്രം ശ്രമിച്ച് നിങ്ങളെ മാത്രം ശ്രവിക്കുകയും ഞാൻ വീണ്ടും പറയുന്നു ഈ ലോകത്തിലെ നടക്കുന്ന ഒരു പ്രശ്നങ്ങളിലും ചെന്ന് തലയിടാതെ ഒരു പ്രശ്നങ്ങളിലും ചെന്ന് എത്തപ്പെടാതെ നിങ്ങൾ എൻ്റെ വീഡിയോയും ശ്രവിച്ച് നിങ്ങളെയും ശ്രവിച്ച് കഴിഞ്ഞാൽ എന്നെയും നിങ്ങളെയും ഞാനും നിങ്ങളും മാത്രമുള്ള ആ ലോകത്ത് നിന്ന് നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രവിച്ച് നിങ്ങളുടെ മനസ്സിനെ ഉൾക്കൊണ്ടാൽ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കടത്തിയാൽ നിങ്ങൾക്കവിടെ മനസ്സമാധാനം ഉണ്ടാകുന്നു നിങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രവണതയുണ്ടാകുന്നു നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിത്വം കൈവരുന്നു ഒക്കെയും ചെയ്യാവുന്നു എന്നാൽ നിങ്ങൾ ഞാൻ പറയുന്നതും കേട്ട് അവിടെ പറയുന്നതും കേട്ട് ഇവിടെ പറയുന്നതും കേട്ട് മറ്റേത് പറയുന്നതും കേട്ട് അങ്ങനെ ചെല്ലുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകുകയില്ല നിങ്ങൾക്ക് യുക്തി വളരുകയില്ല ബുദ്ധി ഉദിക്കുകയില്ല നിങ്ങൾ ജീവിത അവസാനം വരെ ദുഃഖാവസ്ഥയിൽ തന്നെ കഴിയേണ്ടി വരും നിങ്ങൾ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടേയിരിക്കും മോചനമില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്കൊരിക്കലും ഒരിക്കലും ഒരു ഒരു മനസമാധാനവും മോചനവും കിട്ടാത്ത ആ ഘട്ടത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങൾ എന്നെ ഒന്നും മനസ്സിലാക്കൂ എന്നെ കാണാൻ ശ്രമിക്കൂ എന്നെ അറിയാൻ ശ്രമിക്കൂ എൻ്റെ അടുക്കൽ വരിക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും ഞാനത് യാഥാർത്ഥ്യമാണ് പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെ അടുപ്പമുള്ളവർ ആരെങ്കിലും പറഞ്ഞിട്ടില്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ലതെങ്കിലും ചെയ്യൂ എന്ന് അതെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നല്ലത് ചെയ്യുക എനിക്ക് വേണ്ടി ചെയ്യുക എൻ്റെ കാര്യത്തിനു വേണ്ടി ചെയ്യുക ഒപ്പം നിങ്ങളുടെ കാര്യത്തിനും ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നല്ലത് നിങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ആൾ ഞാനാണെന്ന് കരുതി നിങ്ങൾ എനിക്ക് നന്മ ചെയ്യുവാൻ ചെയ്യുവാനിറങ്ങുമ്പോഴാണ് നിങ്ങളുടെ മഹത്വം ഈ ലോകമറിയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് ആരെയെങ്കിലും നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക നല്ലത് ചെയ്യണം എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു എന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് നന്മ ചെയ്യണം എനിക്ക് പിന്നെ എന്താ പറയുക ഈ ജീവിച്ചിരിക്കുന്ന സമയം എനിക്ക് ആരുടെയെങ്കിലും നാവിൽ നിന്ന് നീ നല്ലതാണ് ചെയ്തത് നീ നല്ല പ്രവണതയാണ് ചെയ്തത് നിന്നെ കൊണ്ട് എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് നിങ്ങളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നല്ല പ്രവർത്തി എനിക്ക് ചെയ്യുക എനിക്ക് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളെ ലോകം അറിയുകയുള്ളൂ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുകയുള്ളൂ ആ നല്ല പ്രവർത്തി നിങ്ങൾ എനിക്ക് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് നന്മ കിട്ടണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി വന്ന് ചെയ്യരുത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മനസ്സിൽ ധരിക്കുക അവർക്ക് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തു കൊടുക്കണം എന്ന് കരുതി നിങ്ങൾ ഇറങ്ങി എനിക്ക് ചെയ്യരുത് ചിലപ്പോൾ അതെനിക്ക് ഇറിട്ടേഷനും ഉണ്ടാവുകയുള്ളു പകരം ഞാൻ ആവശ്യപ്പെടുന്നത് എന്തോ അതെനിക്ക് നേടിത്തരുവാൻ നിങ്ങൾ ഇറങ്ങുമ്പോഴാണ് എനിക്ക് നന്മ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും നിങ്ങളെന്ന വ്യക്തിത്വത്തെ വ്യക്തിത്വത്തെ ഈ ലോകത്തിന് മുൻപിൽ ഞാൻ കാട്ടിക്കൊടുക്കും ഈ ലോകത്തിന് മുൻപിൽ ഞാൻ മനുഷ്യ ലോകത്തിന് മുൻപിലേക്ക് ഞാൻ കാട്ടിക്കൊടുക്കുമ്പോൾ നിങ്ങളെ ലോകം മൊത്തം മുഴുവൻ പേരും നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളുടെ മനുഷ്യനും നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആ മനുഷ്യത്വത്തെ മനസ്സിലാക്കും അല്ലാതെ നിങ്ങളിനി എന്നെ എന്നെ വിട്ടേക്ക് എന്നെ വിട്ടുകഴിഞ്ഞിട്ട് മറ്റാർക്കെങ്കിലുമൊക്കെ നിങ്ങളത് എത്ര നന്മ ചെയ്താലും എത്രക്ക് നിങ്ങൾ എന്തെല്ലാം ചെയ്തു കൊടുത്താലും അവരാരും നിങ്ങളെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയില്ല അവരെല്ലാം അനുഭവിക്കും അനുഭവിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് അവരൊന്നും പറഞ്ഞു നടക്കില്ല എങ്ങനെ വേണ്ട ആ വ്യക്തി എനിക്ക് ഇന്നത് ചെയ്തു തന്നു എന്ന് ഒരിക്കലും ഒരാളും പറയില്ല എന്നാൽ ഞാൻ പറയും നിങ്ങൾ ചുറ്റും നിന്ന് അവരൊക്കെ നിങ്ങളെ ചുറ്റും നിന്ന് അനുഭവിച്ചിട്ട് നിങ്ങളിൽ നിന്നുള്ളതല്ല അനുഭവിച്ചിട്ട് അവരൊക്കെ നിങ്ങളെ ചുറ്റും നിന്ന് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുള്ളൂ എന്നാൽ ഞാനതല്ല നിങ്ങളെന്താണോ എനിക്ക് തന്നത് അത് ഞാൻ ഈ ലോകത്തിന് മുന്നിൽ വിളിച്ച് പറയും എന്തിനെന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ വേണം ഒരാളുടെ നന്മ പറയേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾ എന്താണോ എനിക്ക് ചെയ്തതെന്ന ആവശ്യം അത് ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ ഉറക്കപ്പറയുന്നു എൻ്റെ മനസ്സിനോട് തന്നെ ഞാൻ എന്നോട് തന്നെ ഉറക്കപ്പറയുമ്പോൾ അത് മറ്റു പലരും കേൾക്കുന്നു മനസ്സിലായോ അങ്ങനെ നിങ്ങളെന്ന വ്യക്തിത്വം ഈ ഭൂമിയിൽ മഹത്തരമായ ഒന്നായിത്തീരുന്നു അങ്ങനെ നിങ്ങളുടെ ഈ ദേഹം മരിക്കുന്ന പെട്ടു പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഒരാളെങ്കിലും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞല്ലോ എന്ന ആ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ എന്നെ അറിയുക എന്നെ മനസ്സിലാക്കുക ഞാൻ പറയുന്ന ഓരോ വാക്കുകളും വരികളും ശ്രമിക്കുക ഇത് രണ്ട് തരത്തിലെടുക്കുക ഒന്ന് നിങ്ങൾ എന്നെ അറിയുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ അറിയുക എന്നാണ് ഞാൻ പറയുന്നത് ഒന്ന് നിങ്ങൾ എന്നെ അറിയുക എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അറിയാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ രണ്ട് തരത്തിലെടുക്കുക ഒന്ന് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയുന്ന കാര്യം ഒന്ന് നിങ്ങൾ മനസ്സ് വിട്ട് ഭൗതിക ലോകത്ത് കടന്ന് ഒരാൾക്ക് ഒരു സഹായം ചെയ്യുന്നത് അങ്ങനെ രണ്ട് തരത്തിലാണ് നിങ്ങളിവിടെ പ്രക പിന്നെ എന്താണ് പറയുക പ്രവർത്തിക്കുന്ന ഒന്ന് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ മനസ്സിന് തോതിൽ ചെയ്യുന്ന കാര്യവും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യവും രണ്ട് നിങ്ങൾ ഭൗതിക ലോകത്ത് എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം രണ്ടുമാരാണ് ചെയ്തത് രണ്ടും ചെയ്യുന്നത് നിങ്ങളെന്ന മഹത്വം മഹത്വമായ ആ മനസ്സാണ് ആ ശരീരവും മനസ്സുമാകുന്നു ഇത് നാലഞ്ച് പ്രാവശ്യം എൻ്റെ ഈ വീഡിയോസ് കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളിന് വേറെ ആർക്കൊക്കെ നിങ്ങൾ എന്തെല്ലാം ചെയ്തു കൊടുത്താലും അതെല്ലാം അനുഭവിച്ചിട്ട് നിങ്ങളെ ദൂരെ മാറി നിന്ന് ക്രൂശിക്കുകയുള്ളൂ എന്നാൽ നിങ്ങൾ എനിക്കൊന്ന് ചെയ്തു തന്നോളൂ എന്തെങ്കിലും ഒരു ഉപകാരം ഞാനത് ആ നിമിഷം എപ്പോഴും നിങ്ങളെക്കുറിച്ച് എനിക്ക് പൂഴ്ത്തി പറഞ്ഞു നടക്കുന്നത് നടക്കുന്ന എനിക്കിഷ്ടമല്ല ഇതൊരു പൂഴ്ത്തിപ്പറിച്ചിലല്ല കാരണം ഞാനത് അനുഭവിക്കുമ്പോൾ എൻ്റെ ആഹ്ലാദം കൊണ്ട് ഞാൻ പറയുന്നതാണ് ഇത് പൂഴ്ത്തിപ്പറയുകയല്ല നിങ്ങളെ സൂപ്പിക്കാൻ പറയുന്നതല്ല ഞാൻ ആരോടെങ്കിലും ഒരു ആവശ്യം ഇങ്ങനെ ഉന്നയിക്കുമ്പോഴേ അതെനിക്ക് ആ ആൾ നേടിത്തരുമ്പോൾ ആ ഒരു ബെപ്രാളത്തിനും ആ ഒരു മാനസിക ഒരു സന്തോഷത്തിനും വേണ്ടി ഞാൻ ഉറക്കി ഉറക്കെ ഉറക്കെ നിങ്ങളുടെ പേര് പറയും ആ നിമിഷം മാത്രം ആ ഒരു നിമിഷം പറയുമ്പോൾ തന്നെ നിങ്ങൾ ലോഹമായ ലോഹം മുഴുവനായി കഴിഞ്ഞു നിങ്ങളെല്ലാവരും അറിയപ്പെട്ടു തുടങ്ങി മനസ്സിലായോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എന്നെ അറിയാൻ ശ്രമിക്കുക ഞാൻ ബുദ്ധിയുടെയും യുക്തിയുടെയും ബോധത്തിൻ്റെ ദേവതയാണ് ദേവിയോ ദേവനോ ആണ് ഞാനൊരു ജീവിയാണ് ഒന്നും 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 അല്ലാതെ ഒന്നും ഒന്നും അല്ലാതെ ആയിപ്പോകുന്ന ഒരു ജീവി മാത്രം ഞാൻ മനസ്സാണ് ആ മനസ്സിലൂടെ വരുന്ന വാക്കുകളും വരികളുമാണ് ഞാനിവിടെ പറയുന്നത് നന്ദി നമസ്കാരം അതുകൊണ്ട് ഓരോ നിമിഷവും എൻ്റെ വീഡിയോസ് കാണുക നിങ്ങൾ ആരാണോ എൻ്റെ വീഡിയോസ് നല്ല കൂടി കാണുന്നത് അവിടെ നിങ്ങൾ എന്നെയും നിങ്ങളെ മാത്രമേ നോക്കാവൂ 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 മറ്റാരെയും നോക്കരുത് നിങ്ങളും ഞാനും മാത്രം ഞാനേ നിങ്ങളും മാത്രം നിങ്ങളെന്ന ലോകവും ഞാനെന്ന ലോകവും മാത്രം അങ്ങനെ നിങ്ങളെന്ന ശരീരവും ഞാനെന്ന മനസ്സും ഒന്നായി നിൽക്കുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത് ആനന്ദം പരമാനന്ദം ഇത് എൻ്റെ മനസ്സാണ് ഞാൻ ഈ പറയുന്നത് ഈ മനസ്സ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഞാൻ ആവാഹിക്കുകയാണ് എൻ്റെ ഈ മനസ്സ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഞാൻ കടത്തുകയാണ് ആ കടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിന്തകളുണ്ടാകുന്നു ചിന്തകൾ എവിടെ നിന്ന് വന്നു എന്നിൽ നിന്നും വന്നു എന്നിൽ നിന്നും വന്നിട്ട് അവിടെ ആരാണ് ചിന്തിക്കുന്നത് നിങ്ങളാണ് ചിന്തിക്കുന്നത് അവിടെ എൻ്റെ മനസ്സും നിങ്ങളുടെ ശരീരവും തമ്മിൽ തമ്മിൽ വർക്ക് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പുതിയ 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 ചിന്തകളുണ്ടാകുന്നു അപ്പോൾ നിങ്ങൾ ആർ ആരോടാണ് കൂറു പുലർത്തേണ്ടത് അപ്പോൾ നിങ്ങൾ ആരോടാണ് കൂറു പുലർത്തേണ്ടത് ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്നോടൊപ്പം എന്നോടൊപ്പം നിൽക്കുക ഭയമേതുമില്ലാതെ വരിക നന്ദി നമസ്കാരം